അല്ലെങ്കിൽ നിഴലാവുക എന്നത് ഒരു പ്രത്യേക തിരഞ്ഞെടുപ്പാണ്, വിളിയാണ്. ഒരു പ്രകാശത്തിൻ്റെ മറവിൽ സ്വയം മറയ്ക്കാൻ ഹൃദയത്തിൽ എളിമയും വിശാലതയുമുള്ളവർക്കേ കഴിയൂ. അതെ, സ്വർഗീയ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകാശധാരയിൽ ആ പിതാവിൻ്റെ ഭൂമിയിലെ നിഴലായി മാറിയ പിതൃവാത്സല്യത്തിൻ്റെ പേരാണ് വിശുദ്ധ യൗസേ പിതാവ്. പാത്രീസ് കോർദേ എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, പിതാക്കന്മാർ ജനിക്കുകയല്ല സൃഷ്ടിക്കപ്പെടുകയാണ് എന്ന്. രക്ഷകനായ ഈശോയുടെയും മാതാവായ മറിയത്തിൻ്റെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ ജീവിതമായിരുന്നു വിശുദ്ധ യൗസേ പിതാവിൻ്റേത്. രക്ഷകനായ ഈശോയുടെ ജനനത്തിനു ശേഷം സ്വർഗത്തിലെ രാജാവായ അവിടുത്തെ ഭൂമിയിലെ രാജാക്കന്മാർ വധിക്കാൻ ഒരുങ്ങിയപ്പോൾ യൗസേപ്പ് എന്ന ഒരൊറ്റ പിതാവിൻ്റെ ചങ്കൂറ്റവും ധൈര്യവുമാണ് ദൈവപുത്രൻ്റെ ജീവന് രക്ഷയായത്. തിരുക്കുടുംബത്തിലെ അടുപ്പ് പുകയാൻ, മൂന്ന് വയറ് നിറയ്ക്കാൻ വിശ്വാസത്തിൻ്റെയും ദൈവഹിതത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ചിന്തൂരിട്ട് മിനുക്കി കയ്യിൽ തൈമ്പ് വരുവോളം കഠിനാധ്വാനം ചെയ്ത അധ്വാനത്തിൻ്റെ പിതാവ്, കുടുംബനാഥന്മാരുടെ മാതൃകയും മധ്യസ്ഥനും. പിതാവാകുക എന്നാൽ ഒരു കുഞ്ഞിൻ്റെ ജനനത്തിലും വളർച്ചയിലും പങ്കുചേരുക എന്നത് മാത്രമല്ല എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരാളുടെ ഉത്തരവാദിത്വം എപ്പോൾ ഏറ്റെടുക്കുന്നുവോ അപ്പോൾ ഒരാൾ പിതാവായി മാറുന്നു. ഇതാണ് യൗസേ പിതാവിൻ്റെ ജീവിത സന്ദേശം. സ്വയം മറന്ന് സ്വന്തം ജീവിതത്തിൻ്റെ ഭാരങ്ങളോടൊപ്പം മറ്റൊരാളുടെ ജീവിതത്തിൻ്റെ കൂടി ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മനസ്സും ധൈര്യവും കാണിച്ച വിശുദ്ധ യൗസേ പിതാവ്, സ്വാർത്ഥതയുടെ ഈ ലോകത്തിൽ തെളിച്ചമുള്ള മാതൃകയായി എന്നും നിലനിൽക്കുന്നു. ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധിയെയും സർഗാത്മക ശൈലിയോടെ നേരിടാൻ പക്വതയും പ്രാപ്തിയും ഒപ്പം ദൈവകൃപയും വിശുദ്ധ യൗസേ പിതാവിനുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ് നീതിമാനായ ആ ഭർത്താവ് മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതും പിന്നീട് ദൈവസ്വപ്നങ്ങളുടെ തെളിമയിൽ അവളെ ഭാര്യയായി സ്വീകരിക്കാനും കന്യകയായി തന്നെ അവളെ സംരക്ഷിക്കാനും കാണിച്ച വിശാലത. ഇന്ന് യൗസേ പിതാവിൻ്റെ പുണ്യജീവിതത്തെ നാം ധ്യാനിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം, നമുക്ക് ചുറ്റുമുള്ള സഹോദരങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നാം തയ്യാറാകുന്നുണ്ടോ? ജീവിതത്തിലെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും പതറാതെ സർഗാത്മക ധൈര്യത്തോടെ യൗസേ പിതാവിനെ പോലെ നേരിടാനുള്ള കൃപയാചിക്കാം. വിശുദ്ധ യൗസേ പിതാവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.